മീശയും മുടിയെല്ലാം പൊടിയായി. അപ്പോൾ വയസ്സായി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ലുക്ക് ഇതിൽ നിന്ന് കിട്ടി. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പം RD-350 ടാങ്ക് ഇതാ ഇവിടെ നിന്ന് പാച്ച് ചെയ്തു. ഓക്കെ, പക്ഷെ ഇവിടെ ക്ലീൻ ചെയ്തില്ല. ഇപ്പം ഞാനിത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് കണ്ടോ, ഇത് എന്താണ് സംഭവിച്ചേക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതെന്തായാലും ഇപ്പം വീണ്ടും റീവർക്കിന് പോകും. അപ്പം ഇത്രയും പാർട്ടും കൂടെ ഞാൻ ഫുള്ള് എന്തായാലും കണ്ടോ, ഇവിടെയൊക്കെ ഈ സൈഡൊക്കെ ചുരണ്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഒന്നും കുഴപ്പമില്ല, അടിയിലും വലിയ കുഴപ്പമില്ല. ഇവിടെ മേളിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഇട്ട് കത്തിച്ച് കാണും. അപ്പം ഇത് കുട്ടിയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പത്തെ സാധനമാണ്, പിൻകർട്ടാക്കുന്നതാണ് ഇതിനെ പറയുന്നത്. അപ്പം അത് വെച്ചാണ് ഇത് ഫുൾ അടിച്ചേക്കുന്നത്. അപ്പം എന്തായാലും ഫുൾ മെറ്റലാക്കിയിട്ട് വീണ്ടും ഇതൊന്നേന്ന് ചെയ്യേണ്ടി വരും. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പം ഈ ഇതൊന്ന് ഇതൊക്കെ ട്രേഡ് സീക്രട്സ് ആണ്, ആരും പറഞ്ഞു തരത്തില്ല. അപ്പോൾ ഈ ഒരു വീല് നമുക്ക് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും, അതുകൂടാതെ ലോക്കൽ ഹാർഡ്വെയർ ഷോപ്സിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് മെറ്റല് പൊളഞ്ഞു പോകത്തില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെയിൻറ്റും പുട്ടിയും എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് മാത്രം ഗ്രൈൻഡായി പോകത്തുള്ളൂ. അപ്പോൾ ഈ വീലെന്ന് പറയുന്നത് നാശമാകുമ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ പോകും. ഇത് നമ്മളുടെ വീട്ടിലൊക്കെ ഉള്ള സ്കോച്ച് ബ്രൈറ്റ് പാത്രം കഴുകുന്ന സാധനത്തിന് കൊണ്ടുണ്ടാക്കിയ ഒരു വീലാണ്. അപ്പോൾ ഇത് സ്റ്റീലൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ പോളിഷ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതാണ് സംഭവം. അപ്പം ഇത് ഇനിയിപ്പം മൊത്തം കംപ്ലീറ്റ് ഇളക്കണം. അപ്പം പുറത്ത് അത്രയും പൊടിയാവും, ഇവിടെ ഒക്കെ പൊടിയാവും. അപ്പം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച്. അപ്പോൾ നമുക്ക് പതുക്കെ ഇതിനെ ഫുൾ സ്ട്രിപ്പ് ചെയ്യാം. സംഭവം ഇതിപ്പം ഈ സാധനം നമ്മൾ ചെയ്തതാണ്, പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചതെന്നാണ് എനിക്കറിയാത്തത്. എനിക്ക് തോന്നുന്നു പാസ്റ്റിൽ ഇതിനെന്തോ ഒരു സ്റ്റോറി ഉണ്ട്. കണ്ടോ ഈ സാധനം ഇങ്ങനെ വട്ടത്തിൽ പോയേക്കുന്ന എന്തോ ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ പണി ചെയ്യുമ്പം ദാ അതുപോലത്തെ മൂന്നെണ്ണമാണ് തീർന്ന് കിട്ടിയത്. പിന്നെതാ പൊടി, കയ്യിലൊക്കെ പൊടി. ഇതാ ഇവിടെ കിടന്നുറങ്ങുന്ന പട്ടിയുടെ പുറത്ത് വരെ പൊടിയായി. അപ്പം അതാണ് അവസ്ഥ. അപ്പം ഈ ഒരു ഇതുപോലത്തെ ഒരു സാധനത്തിന് ഏകദേശം 100 രൂപയാണ് വില. അപ്പം ഇത് തന്നെ 300 രൂപയായി. പിന്നെ ഈ സാധനം വെൽഡ് ചെയ്യിച്ച് ഈ ഇത്രയും പീസ് മാറി വന്നതിന് 2000 രൂപയായി. അപ്പോൾ ഇത്രയും പൈസ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ വേസ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് കട്ട് ചെയ്തിട്ട് ഒന്നേന്ന് വൃത്തിയായിട്ട് ചെയ്യണം. ഈ പാർട്ട് എന്തായാലും പറ്റില്ല ഈ ഒരു രീതിയിൽ. ഇപ്പം ഇവിടെ എന്താണ് ഒരു പാറ്റേൺ ഉണ്ട്, അതാണ് ഞാൻ നോക്കുന്നത്. എന്തോ ഒരു എന്ത് പറയട്ടെ, എന്തോ ഒരു കലാപം നടന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. അതെന്താണെന്ന് അറിയത്തില്ല. അതാ ഇവിടെ ഒരു ഹോളുണ്ട്. അപ്പം സംഭവം ഇത് ഇവിടെ എന്തോ ഒരു പരിപാടി അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സൈഡിലൊന്നും വലിയ പ്രശ്നമില്ല. കാരണം ഞാൻ ഈ ടാങ്ക് ഒന്നാമത് ഒറിജിനൽ ടാങ്ക് അല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് സംഭവം ഹാൻഡ് മെയ്ഡ് ടാങ്കാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ഈ ഫിറ്റിങ്സൊക്കെ കുറച്ചുകൂടെ തിക്നെസ് കുറവാണ് ഇത്. അപ്പം അത് ഫുൾ ഈ പറഞ്ഞ പോലെ ഇത് കണ്ടോ എത്ര തിക്നെസ്സിലാണ് ടിങ്കർ ടാക്ക് ഇട്ടേക്കുന്നത്. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ പോലെ മെറ്റൽ വലിയ കുഴപ്പമില്ല. സാധാരണ പ്രശ്നം വരുന്ന ഈ ഏരിയയിലാണ്. ഇവിടെയൊക്കെ ചെറിയ ഒരു പ്രശ്നങ്ങളേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊന്ന് പൊട്ടിയിട്ടാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇവിടെയും ഈ സൈഡും വലിയ പ്രശ്നമില്ല. ഞാൻ അതാണ് ഈ ഒരു വെൽഡിങ് എവിടം വരെ പോയിട്ടുണ്ടെന്ന്
നോക്കുമായിരുന്നു. ഇവിടെ ഒന്നും വലിയ വിഷയങ്ങളില്ല. പുറത്തെ സൈഡിലും വലിയ പ്രശ്നങ്ങളില്ല, കാരണം ഇവിടെ വരെ ഒരു കുഴപ്പമില്ലാതെയാണ് പെയിന്റ് ഇളക്കിയപ്പം കാണാൻ കഴിഞ്ഞത്. പക്ഷെ ഇത് ഫുൾ ഇവിടെ തൊട്ടിങ്ങനെ വെട്ടിപ്പൊളിച്ചിട്ടുണ്ട്. എന്തിനാണ് ചെയ്തതെന്ന് അറിയത്തില്ല. മാത്രമല്ല വെൽഡിങ്ങും വളരെ മോശമാണ്. അതിപ്പം ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ കൊടുത്തിട്ട് ഇതേപോലെ പാച്ച് ചെയ്ത് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഞാനിപ്പം ഇതിൻ്റെ ഓണറിനോട് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ടാങ്കിന് വേണ്ടി ഒരു ബഡ്ജറ്റ് കണ്ടെത്തിയിട്ട് അത് നോക്കുക എന്നുള്ള കാര്യമാണ്. കാരണം ഈ ഒരു സാധനം നമ്മൾ പെയിൻ്റ് അടിച്ച് എത്ര വൃത്തിയാക്കിയാലും, കാരണം ഇതിനകത്ത് അടിക്കുന്ന നമ്മൾ ഡ്യൂപോണ്ടിൻ്റെ കൂടിയ പെയിൻ്റാണ്, അപ്പം എത്ര വൃത്തിയായിട്ട് ചെയ്താലും ഇത് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെയാവും. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെയിൻറ്റ് ബബിൾ ചെയ്ത് വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂടെയൊക്കെ പെട്രോൾ എസ്കേപ്പ് ചെയ്യും. എസ്കേപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതിനും പുറത്ത് നീരാവിയായിട്ട് പോകാനായിട്ട് ഒരു സ്ഥലമില്ല. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ പെയിൻറ്റിനെ ഇങ്ങനെ ബബിൾ ചെയ്ത് വരും അത്. അപ്പോൾ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ പണിയുന്നത് മണ്ടത്തരമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇതിൻ്റെ ഓണറിൻ്റെ അടുത്തൊന്ന് കൂടെ ഡിസ്കസ് ചെയ്യട്ടെ. അപ്പം ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നമില്ല, പക്ഷേ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഇത് എനിക്ക് തോന്നുന്നു കാരണം ഈ മേളിലൊക്കെ ഇങ്ങനെ റസ്റ്റ് വരുന്നതല്ല, എപ്പോഴും വരുന്ന താഴെയാണ്. ഏത് ടാങ്ക് എടുത്താലും നമ്മൾ ഇപ്പോൾ ഏത് വണ്ടിയുടെ ടാങ്ക് എടുത്താലും ഇഷ്യൂ വരുന്നത് എപ്പോഴും താഴെയാണ്. ഇതിൻ്റെ മേളിൽ ഇത് വന്നേക്കുന്നതാണ് കുറച്ച് കൺഫ്യൂസിങ് ആയത്. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തോ മോഡിഫിക്കേഷൻ ചെയ്തതാണ്. എന്തോ നമ്മൾ പഴയ ബുള്ളറ്റിലൊക്കെ ഗ്രില്ല് വെക്കത്തില്ല, അതുപോലെ എന്തോ ചെയ്തതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതിനെ പഴയ രീതിയിലാക്കാൻ ശ്രമിച്ചതാണ് ഈ കാണുന്ന ഒരു പ്രശ്നം. പക്ഷേ ഈ മെറ്റലൊക്കെ മാറ്റായിരുന്നു ശരിക്കും. ഈ ഷീറ്റ് മെറ്റൽ ഫുൾ മാറ്റിയിട്ട് കറക്റ്റായിട്ടുള്ള മെറ്റൽ ഇടാമായിരുന്നു. ഞാൻ ആലോചിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇതെന്തായാലും ഈ സാധനത്തിന് ശരിയാക്കി എടുക്കാൻ പറ്റില്ല. കാരണം കണ്ടോ ഇതൊക്കെ നല്ല ഒരു ഒരു എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഒരു 4-5 കിലോ പുട്ടി ഇതിനകത്ത് കയറും ഇതിനെ ശരിയാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ. ഇതെല്ലാം ഇങ്ങനെ ഇവിടെയൊക്കെ നന്നായിട്ട് പൊങ്ങിയിരിക്കുകയാണ്, ഇവിടെയൊക്കെ നല്ല കുഴിയാണ്. അപ്പം ഇതെന്തായാലും നമ്മൾ എത്രയും നന്നാക്കാൻ നോക്കിയാലും ഈ സാധനം നന്നായി വരത്തില്ല, ആണ് ഇതിൻ്റെ ഒരു ചാലഞ്ച്. അപ്പോൾ ഇതെന്താ ചെയ്യാന്ന് ഇതിൻ്റെ ഓണറിൻ്റെ അടുത്തും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. പുള്ളി ഒരു ടാങ്കിലും കൂടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു നല്ലൊരു ഐഡിയ ആയിരിക്കും. ഇതടുത്ത് നമുക്ക് സ്ക്രാപ്പ് ചെയ്യാനേ പറ്റുള്ളൂ, വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഏകദേശം ഈ സാധനത്തിനെ രക്ഷിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഒരു 2500 രൂപ ഇതിനകത്ത് ചിലവായിട്ടുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഇതാണ് എൻ്റെ പ്രശ്നം. ശരിക്കും ചെയ്യേണ്ടിയിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഇതിന് ഈ രീതിയിൽ വീലിട്ട് അടിച്ചായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം അറിയായിരുന്നു. പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല, കാരണം ഇത് സിംഗിൾ ഹാൻഡഡ്ലി ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രശ്നമുള്ള ഒരു വണ്ടിയായിട്ട് ഇത് വരുന്നുണ്ട്. അതായത് ഈ ഒരു ലെവലിൽ ഈ സാധനം പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ RX-ഉം RD-യുടെ ഒക്കെ ടാങ്ക്സ് കണ്ടിട്ടുള്ള ഇത്രയും വൃത്തികെട്ട കണ്ടീഷനിലോട്ട് പോകുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെ ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം അതനുസരിച്ച് അടുത്ത സ്റ്റേജ് ഇതിൻ്റെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രശ്നങ്ങൾ.
ഇതാണ് നമ്മൾ റിപ്പയർ ചെയ്തുകൊണ്ട് വന്നത്, ആർ ഡിയുടെ ടാങ്ക്. ഇതാണ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പരിപാടി. അതായത് അവർ ഈ ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്ന ഷീറ്റ് മെറ്റൽ ഫുള്ള് കട്ട് ചെയ്ത് പുതിയ ഷീറ്റ് മെറ്റൽ വെച്ചു, ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്ന ഷീറ്റ് മെറ്റൽ കട്ട് ചെയ്ത് ഇവിടെയും പുതിയത് വെച്ചു, സെയിം ഇവിടെയും ചെയ്തു. പിന്നെ ഈ പാർട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ കണ്ടതാണ്, ഇത് മാത്രമായിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ആദ്യം മാറ്റിയത്. ഓക്കെ, അപ്പം ഇത് മൊത്തത്തിൽ ടാങ്ക് പ്രശ്നമാണ്. കണ്ടോ, ഇവിടെയൊക്കെ ഇവിടെ ഒരു കുഴിയാണ്, പിന്നെ എന്താ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു നല്ല ടാങ്ക് എന്ന് പറയുന്ന ബ്യൂട്ടിഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് ഈ പറയുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ റീലിടുന്നതെന്ന് പറയുന്നത് എളുപ്പമാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ RD350 ടാങ്ക് എന്ന് പറയുന്ന ഇത്ര പ്രശ്നമില്ലായിരുന്നു. അത് ഞാൻ ഏകദേശം പുട്ടി വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് വളരെ കുറച്ച് പുട്ടിയേ കയറിയിട്ടുള്ളൂ. പക്ഷേ ഇത് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയുകയാണ്, അറ്റ്ലീസ്റ്റ് ഒരു 3 കിലോ പുട്ടി ഇതിനകത്ത് കയറും. ഓക്കെ, കയറുക എന്ന് പറഞ്ഞാൽ എൻ്റെലും 3 കിലോ ഇതിനകത്ത് ഉണ്ടാവില്ല. 3 കിലോ പുട്ടിയിട്ട് അത് തേച്ച് ലെവലാക്കി വീണ്ടും ചെറിയ ചെറിയ ലെവൽ നോക്കി വീണ്ടും അങ്ങനെ ഒരു 5-6 പ്രാവശ്യം ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന പോലെ ഈ ടാങ്ക് കറക്റ്റ് ഷേപ്പാവുന്നത്. അപ്പോൾ ഈ ടാങ്കിൽ വേറെയും കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഈ ടാങ്കിൻ്റെ അടിഭാഗം എടുത്തു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഒഇ ടാങ്ക് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഈ പൈപ്പ്സ് ഇതെല്ലാം ഇതിൻ്റെ സൈസും വലുതാണ്, മാത്രമല്ല ഇത് രണ്ടാമത് വെൽഡ് ചെയ്തതാണ്. കണ്ട പിത്തളൊക്കെ ആണ് വെൽഡ് ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത്. അകത്ത് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പല്ല RD350 ടാങ്കിന് പൊതുവേ വരുന്നത്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ അവർ ഒരു ചെറിയ പ്ലേറ്റ് ഉണ്ടാക്കി അതിനകത്ത് ഈ സാധനം ഫിറ്റ് ചെയ്തിട്ട് ഇതിനെ ടാക്ക് ചെയ്തേക്കാണ്. അപ്പോൾ ഇതെന്തായാലും ഒറിജിനൽ ടാങ്കല്ല. അപ്പം അതൊരു സംഭവം. പിന്നെ രണ്ടാമത്തത് ഈ ഇടയിൽ നമ്മൾ ഒരുപാട് ടാങ്ക്സ് അന്വേഷിച്ചു, എന്താണ് ചെയ്യാൻ പറ്റുന്നത്, വേറെ എന്തെങ്കിലും ടാങ്ക്. കാരണം അതായിരിക്കും ഈ ഒരു ബിൽഡിന് ഏറ്റവും നല്ലൊരു സംഭവം. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ ഒന്നും നമുക്ക് അവൈലബിൾ അല്ല ഇൻ ദ ബജറ്റ്. അതായത് ഒരു 2017-18 ഒരു 15 രൂപയ്ക്ക് ആണ് ഒരു ഫുൾ ടാങ്കും സൈഡ് പാനലും ഹെഡ്ലൈറ്റ് സ്റ്റേ പിന്നെ അതിൻ്റെ ഡോം എല്ലാം കൂടെ വരുന്നത്. ഇന്ന് എന്ന് പറയുന്ന ടാങ്ക് തന്നെ ഒരു 30-35,000 രൂപയുടെ സാധനമാണ്. പിന്നെ മാത്രമല്ല ഇന്ത്യൻ ടാങ്ക്സ് കിട്ടാൻ പാടാണ്, UK സ്പെക്ക് കിട്ടും, US സ്പെക്ക് കിട്ടും. അപ്പോൾ ആ ടാങ്ക്സിനകത്ത് മെയിനായിട്ട് ഫ്യൂവലിൻ്റെ പെറ്റ്കോക്ക് വ്യത്യാസമുണ്ട്, പിന്നെ മറ്റേ ഷേപ്പ് US സ്പെക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ RX പോലെ കുറച്ചുകൂടെ സ്ലീക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയട്ടെ, ഒരു US സ്പെക്ക് അല്ലെ ഒരു UK സ്പെക്ക് ടാങ്ക് വാങ്ങിച്ചു വെക്കുന്നത് ഒരു അത്രയ്ക്കും വലിയൊരു സംഭവമല്ല. അപ്പോൾ ഇനി അടുത്ത സംഭവം എന്ന് പറയുന്നത് പുറത്ത് കണ്ട പോലെ തന്നെ അകത്തും വൻ പ്രശ്നമാണ്. അപ്പോൾ നമ്മളെന്ന് പറയുന്ന ആ സാധനം കൂടെ സോൾവ് ചെയ്യാനാണ് നോക്കുന്നത്. അതായത് ജസ്റ്റ് ഒരു പ്രിട്ടി ലുക്കല്ല ഇതിന്, ഇതിനെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ലുക്ക് പ്രിട്ടി, പിന്നെ ഇതിന് ഫങ്ഷണലും കൂടെ ആയിരിക്കും. അകത്ത് പെർഫെക്റ്റായിട്ട് ഇതിനെ നമ്മൾ റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ആ റസ്റ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഫുൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഡോക്യുമെൻ്റ് ചെയ്ത് ഒരു വീഡിയോ ആയിട്ട് ഞാനിത് കാണിക്കും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഏകദേശം ഈ ലെവലിൽ ഇതിനെ എത്തിക്കാനായിട്ട് ഏകദേശം 5,000 രൂപയ്ക്ക് മുകളിൽ ചിലവായി. അത് കൂടാതെ നമ്മളീ പറയുന്ന പോലെ പല പ്രാവശ്യം ഈ സാധനം വർക്ക്ഷോപ്പ് മറ്റേ വെൽഡിങ് വർക്ക്ഷോപ്പിൽ കൊടുത്ത് അവിടെ നിന്ന് പിന്നെ തിരിച്ചു വാങ്ങി വീണ്ടും കുറവുകളുള്ളപ്പോൾ കൊടുത്ത് അങ്ങനെ ഒരു 3-4 ട്രിപ്പിൽ ഒരുപാട് ഇന്ധനവും സമയവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബിൽഡാണ്. അപ്പോൾ ആ ഒരു പ്രത്യേകത ഇതിന് കാണും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിനെ നമ്മൾ ഫിക്സ് ചെയ്യും. ആ ഫിക്സ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്ന ഈ ടാങ്ക് ഇപ്പം ചിലവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ബെയർ മെറ്റലിൽ ഇവിടെ തൊട്ട് പൊട്ടിയിട്ട് തുടങ്ങും. പക്ഷേ നമ്മളുടെ രീതി അതല്ല. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാനൊരു എപ്പോക്സി പ്രൈമർ അടിക്കും. അപ്പം ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന എപ്പോക്സി പ്രൈമർ. അപ്പം അത്യാവശ്യം നല്ല സാധനമാണ് ഇതെന്ന് പറയുന്നത്. നമ്മളുടെ ഇവിടുത്തെ എൻവയറമെൻ്റൽ ഗേറ്റിനും അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ അടിക്കുന്ന സാധനമാണ് ഇത്. അപ്പം എന്തായാലും ഇതൊരു നല്ലൊരു ബേസാണ്. ഇത് മാത്രമല്ല ഇത് 2K ആണ്, അതായത് ആക്ടിവേറ്ററും പിന്നെ അത് കഴിഞ്ഞ് പ്രൈമറും ഉണ്ട്.
അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ പുറത്ത് ഒരു ഫസ്റ്റ് കോട്ട് അടിക്കാൻ പോകുന്നത്. ഇപ്പം നോർമൽ 2K പ്രൈമർ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയട്ടെ വീണ്ടും റസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ പെട്രോൾ ടാങ്ക്സും ആദ്യം എപ്പോക്സി പ്രൈമർ അടിച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ 2K പ്രൈമർ അടിക്കുന്നത്. അതായത് പുട്ടി വർക്ക് ചെയ്തിട്ട് 2K പ്രൈമർ അടിച്ചിട്ട് അതിൻ്റെ പുറത്തൊരു നമ്മൾ ബേസ് കളർ കൊടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ടാങ്ക് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ബർഗണ്ടി കളറായതുകൊണ്ട് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് സിൽവർ ആയിരിക്കും. ആ സിൽവറിൻ്റെ മുകളിലാണ് പിന്നെ അത് കഴിഞ്ഞ് ബർഗണ്ടി കളർ കയറുന്ന ആ കളറിൻ്റെ പുറത്ത് ഒരു കോട്ട് ക്ലിയർ അടിക്കും. ആ ക്ലിയർ അടിച്ചിട്ട് ഇതിനെ 2000 കട്ട് ചെയ്തിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് വീണ്ടും ആ സ്റ്റിക്കറിൻ്റെ മുകളിൽ കൂടെ വീണ്ടും 2 ക്ലിയർ ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ എന്ന് പറയുന്ന ഒരു 7-8 കോട്ടാണ് ഇതിനകത്ത് മെറ്റീരിയൽ വരുന്നത്. അപ്പം അതെന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗും ആണ്, മാത്രമല്ല ഒരു ഡീപ്പ് ഷൈൻ അത് തരും. കാരണം നമ്മളുടെ മറ്റേ ടാങ്ക് ഈ പറയുന്ന പോലെ ആ സെയിം കളറാണ് ഇതിനകത്ത് അടിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡീപ്പ് ഷൈൻ അതിനകത്ത് എന്തായാലും വരും. അത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ക്ലിയർ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ വണ്ടിയുടെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ഇതിനെ ഒന്നും ചെയ്യില്ല. ഈ സാധനങ്ങളൊന്നും ഞാൻ ഇപ്പോൾ അടിച്ച് താക്കാൻ പോകുന്നില്ല. ഇവിടെ ഒരു മുഴയാണ്, ഇവിടെ ഒരു കുഴിയുണ്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കൂടെ ഇപ്പോൾ ഇതിൻ്റെ സർഫേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എപ്പോക്സി പ്രൈമർ അടിക്കും. ആ എപ്പോക്സി പ്രൈമർ അടിച്ചു കഴിഞ്ഞ് അതൊരു 24-48 hours ഉണങ്ങിക്കഴിയുമ്പോഴാണ് ഇതിനകത്ത് പുട്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പുട്ടി വർക്ക് വൺസ് സ്റ്റാർട്ട് ചെയ്ത് അത് പുട്ടി വർക്ക് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ 2K പ്രൈമർ അടിക്കും. 2K പ്രൈമർ കഴിഞ്ഞിട്ട് സ്പോട്ട് നോക്കും. സ്പോട്ട് നോക്കിയിട്ട് അതിൻ്റെ പുറത്തൊരു ബേസ് ബ്ലാക്ക് മാറ്റ് ബ്ലാക്ക് വല്ലതും അടിച്ചിട്ടാണ് സ്പോട്ട് നോക്കുന്നത്. എന്നിട്ട് ചെറിയ ചെറിയ എവിടെയൊക്കെയാണ് ചെറിയ ഇപ്പോൾ ഈ കാണുന്ന പോലെ സ്ക്രാച്ച് ഉണ്ടല്ലോ, ഈ സ്ക്രാച്ച് പോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്പോട്ട് പൊട്ടിയിട്ട് അത് വെച്ചിട്ട് നമ്മളതിനെ കംപ്ലീറ്റ് ഫില്ല് ചെയ്യും. ഫില്ല് ചെയ്തിട്ട് വീണ്ടും ഇതിന് സാൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് യൂണിഫോം ഫിനിഷാക്കി സ്ക്രാച്ചസ് എല്ലാം പോയി കഴിയുമ്പോഴാണ് ഇതിനകത്ത് നമ്മളുടെ എന്താ പറയട്ടെ സപ്പോർട്ടീവ് കളർ എന്നാണ് അതിനെ പറയുന്നത്, നമ്മളുടെ സിൽവർ കയറുന്നത്. ആ സിൽവറിൻ്റെ മുകളിലാണ് ബർഗണ്ടി വരുന്നത്. ആ ഈ ബർഗണ്ടി എന്ന് പറയുന്നത് ആ ഒരു ഷെയ്ഡ് എടുത്ത് തെളിഞ്ഞ് വരണമെങ്കിൽ സിൽവർ അടിച്ചേ പറ്റുള്ളൂ. അപ്പം അത് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വേറെ ഇതിനകത്താണ് അടിക്കുന്നതെങ്കിൽ ആ ഷെയ്ഡ് തന്നെ മാറും നമ്മൾ ഡയറക്റ്റ് ഇതിനകത്ത് അടിക്കുകയാണെങ്കിൽ. അപ്പം അങ്ങനെ ആ സാധനം കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് കോട്ട് ക്ലിയർ അടിക്കുന്നത് കളർ അടിച്ചിട്ട്. എന്നിട്ട് ആ ക്ലിയർ കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളുടെ സ്റ്റിക്കർ വരുന്നത്. സ്റ്റിക്കർ വന്ന് കഴിഞ്ഞിട്ട് 2 ക്ലിയറും കൂടെ അടിക്കും. അപ്പം ടോട്ടലി 3 ആയിരിക്കും ക്ലിയർ. ഇതിപ്പം ചിലവർ വിചാരിക്കും ഇതിപ്പം സാധാരണ സ്റ്റിക്കർ നമ്മൾ ബേസിൻ്റെ പുറത്ത് തന്നെ ഒട്ടിച്ചിട്ട് ക്ലിയർ അടിക്കാതെ തന്നെ സ്റ്റിക്കർ ഒട്ടിച്ചത്. പക്ഷേ എന്താന്ന് വെച്ചാൽ ഈ സാധനം നമ്മളിപ്പോൾ ഒരു പെയിൻറ്റ് സ്റ്റിക്കർ ഒട്ടിക്കുന്ന കടയിൽ കൊടുക്കുമ്പോൾ അവരിത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അത് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റില്ല. അപ്പം എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സാധനങ്ങൾ സ്ക്രാച്ചസ് വീഴും. അപ്പോൾ ആ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ആ സ്ക്രാച്ചിനെ റെക്ടിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. കാരണം ഇവരിപ്പോൾ സേ ഫോർ എക്സാമ്പിൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അത് പൊസിഷൻ ശരിയായില്ല, അവർ വീണ്ടും അതിനെ ഇളക്കി. ഇളക്കുമ്പോഴത്തേക്ക് ചിലപ്പം പാടെ പോലെ ഈ നമ്മളുടെ ബേസ് കളറിങ് ഇളകിപ്പോരും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ആ സ്റ്റിക്കറിൻ്റെ സ്ട്രെങ്താണ് അത് ബേസിക്കലി. ഒരു കോട്ട് ക്ലിയർ അടിക്കുന്ന എപ്പോഴും ബുദ്ധിപരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണ്, ഇതിൻ്റെ പുറത്ത് നമ്മൾ എപ്പോക്സി പ്രൈമർ അടിക്കാൻ പോവാണ്. വാട്ട് ബിഗ് ഡിഫറൻസസ് സ്മോൾ തിങ്സ് ഡു. അതായത് ഇപ്പോൾ കണ്ടില്ലേ, ഒന്ന് ഇതിൻ്റെ പുറത്ത് എപ്പോക്സി പ്രൈമർ അടിച്ച ഉടനെ ഇത് ചെറുതായിട്ടൊക്കെ ഈ പറയുന്ന പോലെ ഒരു RD350 ടാങ്കാണെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിത് ഫുൾ നമ്മൾ ഇതിൻ്റെ പുറത്ത് പുട്ടി വർക്കൊക്കെ ചെയ്ത് ഇതിനെ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ കലാപം നടന്ന ഒരു സാധനമാണെന്ന് ഒരിക്കലും ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. എന്തായാലും ഈ സാധനം നമ്മളെന്ന് പറയുന്ന ഇപ്പം നമ്മളുടെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വൃത്തിയുള്ള ടാങ്ക് എന്ന് പറയുന്ന മറ്റേ ആ ഒരു ചേമ്പേഴ്സ് ഇട്ട് വന്ന വണ്ടിയുടെയും പിന്നെ എൻ്റെ വണ്ടിയുടെയാണ്. അപ്പോൾ ആ ടാങ്കിനെ കാട്ടി അപ്പുറത്തെ ലെവലിലോട്ടാണ് ഇതിനെ നമ്മൾ എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് നമ്മളുടെ ഓവറോൾ പ്ലാൻ. അപ്പോൾ ഇനി ഇന്നിപ്പോൾ ഇത് നമ്മൾ എപ്പോക്സി പ്രൈമർ അടിച്ചിട്ടുണ്ട്, അടിയിലും പുറത്തും എല്ലായിടത്തും അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഈ പറഞ്ഞ പോലെ സ്ക്രാച്ചസോ അങ്ങനത്തെ സാധനങ്ങളിനെ മറയ്ക്കുന്നതിന് ഉപരി ഈ സാധനം എന്ന് പറയുന്നത് മെറ്റലിന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ സാധനം അടിച്ചേക്കുന്നത്. അതായത്
ഈ എപ്പോക്സി പ്രൈമറായതുകൊണ്ട് ഇനിയിപ്പോൾ ഈ അടിയിൽ നിന്ന് സ്ക്രാച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ തുരുമ്പെടുത്ത് തുടങ്ങത്തില്ല. അപ്പോൾ അതാണ്. മാത്രമല്ല നല്ല പ്ലാസ്റ്റിക് പോലെ കോട്ടിങ്ങാണ്. നാളെ രാവിലെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയട്ട്, തൊടുമ്പോഴത്തേക്ക് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഇത് ആ രീതിയിലാണ് ഇത് ഉണങ്ങുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ അകത്തൊഴിക്കുന്ന സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ ഫോക്കസ്. ഓക്കെ, ഇതിൻ്റെ ടാങ്ക് സീൽ ചെയ്യാനായിട്ട് വാങ്ങിയിരിക്കുന്ന സാധനം. ഇത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ 236 മില്ലിയേ ഉള്ളൂ. ഈ സാധനത്തിന് 5000 രൂപയാണ് വില. അതുകൊണ്ടാണ് നമുക്ക് ഈ RX ഷോഗൺ അങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും ഇത് ഉപയോഗിക്കാൻ പറ്റാത്തത്. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ US നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് ഒരു വണ്ടിയുടെ ടാങ്കിന് വേണ്ടി ഇത് ശരിക്കും തികയില്ല. അപ്പം ഞാൻ യൂഷ്വലി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു 3 വാങ്ങിച്ചിട്ട് ഒരു 2 വണ്ടി ടാങ്ക് ചെയ്യും. അതാണ് എൻ്റെ യൂഷ്വലി ഉള്ള പരിപാടി. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ചിലവരെന്ന് പറയുന്നത് ഇതിനകത്ത് ഈ നമ്മൾ മേളിലടിച്ചേക്കുന്ന എപ്പോക്സി പ്രൈമർ തന്നെ കലക്കി വഴിക്കും. പക്ഷേ അതൊന്നും അത്ര സക്സസ്ഫുൾ അല്ല. ഇതിന് മുമ്പേ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അതും കൂടെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ പറഞ്ഞുതരാം. അതായത് ഇതിൻ്റെ അകത്ത് ഒരു ആസിഡ് നമ്മൾ ഒഴിക്കും. ആ ഒരു ആസിഡ് ഒഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു ആസിഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റസ്റ്റിന് മാത്രം അറ്റാക്ക് ചെയ്യുള്ളൂ. അല്ല, ഈ പറഞ്ഞ പോലെ മെറ്റലിനെ അറ്റാക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് കാണുന്ന തുരുമ്പെല്ലാം പോകും. പിന്നെ അതുകൂടാതെ വേറെ ഒരു സാധനം കൂടെയുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ചാസിയിലൊക്കെ റസ്റ്റ് വരുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ ചെയ്യുന്ന സാധനം. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കോൺവോ റസ്റ്റ്. ഈ സാധനത്തിനും ഈ പറഞ്ഞ പോലെ ഇതും US നിന്നാണ് വന്നത്. ഇവിടെ കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ നല്ല ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ ഈ നമ്മളുടെ പെട്രോൾ തൊടുന്ന സ്ഥലത്തൊന്നും ഇതിനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പെട്രോൾ ടാങ്കിന് വേണ്ടി പറ്റിയ സാധനമല്ല. അപ്പോൾ അതെന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധനം ജസ്റ്റ് ഒരു നമ്മൾ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ട് സാൻഡ് പേപ്പർ വെച്ച് പിടിച്ചിട്ട് ഇതിനെ, അല്ലെങ്കിൽ നമ്മളുടെ വയർ ബ്രഷ് എല്ലാം വെച്ച് പിടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഡീഗ്രീസർ വെച്ച് തുടച്ചിട്ട് ഈ സാധനം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പെർമനൻ്റ് പ്രൊട്ടക്ഷനാണ്. അപ്പം ഒരു അത് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു 24 hours ഇതിനെ നമ്മൾ ഈ സാധനം സെറ്റാവാനായിട്ട് വയ്ക്കണം. അപ്പം അങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിനകത്തൊന്നും നമ്മൾ ഒരു കുറവും വരുത്തരുത്. ബെസ്റ്റ് പ്രോഡക്ട്സ് വെച്ചിട്ട് വേണം എല്ലാ സാധനം ചെയ്യാൻ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പം മിക്ക നമ്മളുടെ ഓരോ ഉള്ള പെയിൻറ്റേഴ്സ് മെക്കാനിക്സ് എന്ന് പറയുന്ന ഇതിനകത്തൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ല, അതിനെക്കാട്ടി താഴത്തെ ലെവലിലോട്ടാണ് അവർ ഉടായ്പ കാണിക്കുന്നത്. അതായത് ഇപ്പം ഇതിനകത്ത് അടിക്കുന്നത് എപ്പോക്സി പ്രൈമറൊന്നും ഒരൊറ്റ മനുഷ്യനും തൊടത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന 2K പ്രൈമർ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സാധനമായിരിക്കും. അതായത് 400 തൊട്ടുള്ള 2K പ്രൈമേഴ്സ് ഉണ്ട് 1 liter. അത് പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പെയിൻ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ചാത്തൻ കമ്പനി ആയിരിക്കും. പിന്നെ യൂസ് ചെയ്യുന്ന ക്ലിയർ എന്ന് പറയുന്ന കിറ്റ് ക്ലിയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഈ സാധനത്തിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് മാക്സിമം നല്ല പ്രോഡക്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം വണ്ടികൾ ചെയ്ത് അപ്പോൾ ആ ഒരു ശീലം സെറ്റായി പോയി. അല്ലാതെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സാധനങ്ങളിനകത്ത് ലാഭം മാത്രം നോക്കിയിട്ട് ഇതിനെ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഈ സാധനം മൊത്തം പൊള്ളി ഇളകി തുടങ്ങും. അപ്പം എൻ്റെ ഓരോ വണ്ടികൾ, അതായത് ഞാൻ നിങ്ങൾക്ക് 1-2 വണ്ടികൾ എൻ്റെ എക്സാമ്പിളായിട്ട് ഇനി പകലുള്ള സമയത്ത് കാണിച്ചു തരാം. അതായത് അതൊക്കെ പെയിൻറ് ചെയ്തിട്ട് 10-12 വർഷമൊക്കെ ആയി, പക്ഷെ ഇന്നും പുതിയത് പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഒരു വളരെ അത്യാവശ്യമായ ട്രീറ്റ്മെൻറ്റാണ്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എടുത്ത് ഈ സാധനം എപ്പോക്സി പ്രൈമർ അതിന് കാണിച്ചും തന്നത്. കാരണം ഈ സാധനത്തിനൊന്നും വലിയ വിലയില്ല. പക്ഷേ ഇപ്പം നമ്മൾ നോർമലി ഒരു ടാങ്കിനകത്ത് ലെസ് ദാൻ ഒരു എന്താ പറയട്ടെ ഒരു 100-150 ml ഒക്കെ ചിലവാകുന്നുള്ളൂ. അപ്പം ആ സാധനം വരുമ്പോഴത്തേക്ക് ആ ഒരു എപ്പോക്സി പ്രൈമർ നമ്മൾ വാങ്ങണേ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 800-odd rupees ആണ് അതിൻ്റെ ഒരു ഫുൾ ടിന്നിൻ്റെ വില. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഈസിലി ഒരു 20-25 bikes നമ്മൾ
റെഗുലർലി അടിച്ചു പോവുകയാണെങ്കിൽ അതിനുള്ള സാധനമുണ്ട്. അതായത് ഇതിനകത്ത് മാത്രമല്ല, ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ സാധനങ്ങളും ഞാൻ ഫുൾ എപ്പോക്സി പ്രൈമർ അടിച്ചിട്ടാണ് പ്രോപ്പറായിട്ട് പെയിൻറ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഒരു ടാങ്ക് മാത്രം അടിക്കുകയാണെങ്കിൽ ഒരു 10-20 വണ്ടിക്ക് തികയും അത്. പക്ഷേ അതേസമയം നമ്മൾ ടാങ്കും ബാക്കി സാധനങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഇങ്ങനെ പോയാലും ഒരു 6-7 വണ്ടിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഈ 6-7 വണ്ടി നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു നിസ്സാരമായ അതേ തുകയാവുന്നുള്ളൂ. അതല്ലെങ്കിലും ഇപ്പോൾ ബാക്കി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 800 രൂപയുടെ സാധനം വാങ്ങിച്ചിട്ട് ബാക്കിയെല്ലാം വേസ്റ്റായാലും ഇതിനകത്ത് ഇട്ട എഫേർട്ട് എന്ന് പറയുന്നത് വെർത്താണ്. അതാണ് അതിൻ്റെ മെയിൻ സംഭവം. കാരണം ഈ ഒരു ടാങ്ക് വാങ്ങണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 30,000 ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതാണ് ലാഭിച്ചത് ഇവിടെ. അപ്പം ഒരു റീബിൽഡിൻ്റെ ബഡ്ജറ്റ് ആ ഒരു ലെവലിലാണ് മാറുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എല്ലാത്തിനെ കുറിച്ചും അറിയുന്ന എങ്ങനെയാണ്? പണിക്കാർ വേറെ ഒരാളുടെ അടുത്ത് ചോദിച്ച് വേറെ ഒരാൾ പറഞ്ഞു തന്നെ, നമ്മളെപ്പോലെ റിസർച്ച് ചെയ്ത് ഇതിപ്പം കുറേ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് US അവിടുത്തെ ഇവിടത്തേക്ക് വീഡിയോസ് കണ്ട് അതിന് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ അതാണ് ഡിഫറൻസ്. ഇപ്പം വേറെ ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന അതിൽ പഠിക്കുന്ന ഒരു സാധനം ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം എനിക്ക് ഇതേപോലെ വേറൊരാൾ പറഞ്ഞു തന്ന വിദ്യയാണ് ഞാൻ ഇതിനകത്ത് മറ്റേ പെയിൻറ് റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത്. അതായത് കെമിക്കൽ സ്ട്രിപ്പറല്ല യൂസ് ചെയ്തത്, ആ ഒരു ഡിസ്ക് പാഡ് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ പോളിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം പെയിൻറ് മാത്രമേ എടുക്കുകയുള്ളൂ, മെറ്റീരിയൽ എടുക്കില്ല. അത് അത്ര സോഫ്റ്റാണ്. മറ്റേ നൈലോണിൻ്റെ സ്കോച്ച് ബ്രൈറ്റിൻ്റെയൊക്കെ മെറ്റീരിയലാണ്, അതിന് കാട്ടി കുറച്ച് ടെൻസാണ്. അപ്പോൾ അത് കാരണം ഈ സാധനം അത്രയ്ക്കും പെർഫെക്ഷനോടാണ് പെയിൻറ് ഇളക്കി വിടുന്നത്. അല്ലാതെ നമ്മൾ പെയിൻറ് സ്ട്രിപ്പറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിൽ ഇപ്പോൾ ഈ എഡ്ജിൽ ഈ ചെറിയ അതിനകത്തൊക്കെ പെയിൻറ് സ്ട്രിപ്പർ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പുതിയതായിട്ട് നമ്മൾ ചെയ്യുന്ന സാധനത്തിൽ റിയാക്റ്റ് ചെയ്യും. അപ്പോൾ എത്ര കഴുകിയാലും അതൊരു രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മെത്തേഡ് ഈ പറഞ്ഞ പോലെ ഒരാൾ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ആ ഒരു വീല് യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അതാണ്. ഇനിയിപ്പം നാളെ ആകുമ്പോഴത്തേക്ക് ഇത് ഫുൾ ഉണങ്ങി ക്യൂറാവും. ഇത് ഞാൻ ഏകദേശം ഒരു 48 മണിക്കൂർ ഇതേപോലെ വയ്ക്കും. എന്നിട്ട് നമ്മൾ മിക്കവാറും ഒരു സാറ്റർഡേ ഒക്കെ ആകുമ്പോഴായിരിക്കും ഇതിനെ തിരിച്ച് വീണ്ടും എടുത്തിട്ട് ഇതിനകത്ത് പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ വണ്ടിയുടെ അപ്ഡേറ്റ്. അപ്പോൾ ഈ ടാങ്ക് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടോ എന്തിനാണ് നമ്മൾ ഈ എക്സ്ട്രീമിൽ പോകുന്നത്? അതായത് റീപ്ലേസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, റിപ്പയർ ചെയ്യുന്നതിനകത്താണ് കഴിവ്. അപ്പോൾ ഈ സാധനം നമ്മൾ മാക്സിമം നമ്മളുടെ ഇവിടെ അവൈലബിളായിട്ടുള്ള പാച്ച് വർക്കും വർക്ക്മാൻഷിപ്പൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ഇതല്ലെങ്കിലും കുറച്ചുകൂടെ നമുക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒറ്റ പീസ് ഫുൾ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇത് പിത്തളയിൽ ചെയ്ത് തരുന്നവരുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഇത് ചെയ്ത് തരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ചുരുങ്ങിയ ചിലവിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റി, അതും ആ ഉള്ളതിൽ നമ്മൾ വലിയ കോംപ്രമൈസ് ചെയ്യാതെ ചെയ്ത ഒരു പരിപാടിയാണിത്. അപ്പോൾ ഇതെന്തായാലും സക്സസ്സായി എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി ഇതിനകത്ത് നമ്മൾ പൊട്ടിയിട്ട് ഇതിനെ ഒന്ന് ലെവൽ ചെയ്തിട്ട് പെയിൻ്റ് അടിച്ച് കഴിയുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിൽ സന്തോഷം. നിങ്ങൾക്ക് ഈ ഇതുവരെ കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതിനെക്കുറിച്ചുള്ള വീഡിയോ, അതും ഇതേപോലത്തെ വേറെ ബൈക്സിനെ കുറിച്ചുള്ള വീഡിയോസും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ നമുക്ക് ഭയങ്കര ഒരു മോറൽ ബൂസ്റ്റാണിത്. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.